ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും മണി ടാക്സ് മലയാളത്തിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസങ്ങൾ 7 ദിവസമായിട്ടുള്ള വീഡിയോ ചെയ്തിട്ട് സോ ഇനി മുതൽ അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യാം കേട്ടോ. ചെയ്യാണ്ടിരുന്നതിൻ്റെ റീസൺ നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും. ആ വയനാട്ടിലെ സംഭവിച്ചുള്ള ദുരന്തം അത് എൻ്റെ ഹൃദയവും എൻ്റെ കണ്ണൊക്കെ ഒരുപാട് നനയിച്ചു. സോ ഇന്നും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഹോം ഇൻഷുറൻസിൻ്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പം നമ്മളെല്ലാവരുടെയും ഒരു സ്വപ്നമാണ് വീട്. നമ്മൾ വീട് വെക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും അതിന് എന്തെങ്കിലും സംഭവിച്ചു പോകുമെന്നൊന്നും നമ്മൾ വിചാരിക്കുന്നില്ല. നമ്മൾ ഒരു പക്ഷേ ഹെൽത്ത് ഇൻഷുറൻസോ അല്ലെങ്കിൽ മറ്റ് അനുബന്ധ വാഹന ഇൻഷുറൻസ് അങ്ങനെയുള്ള ഇൻഷുറൻസ് ഒക്കെ നമ്മൾ എടുക്കാൻ നിർബന്ധത്തിലാണ്. പക്ഷേ ഒരിക്കലും നമ്മളൊരിക്കലും അധികം മലയാളികളും ഈ ഹോം ഇൻഷുറൻസ് എടുക്കുന്ന കാര്യത്തിലോട്ട് ചിന്തിക്കുന്നില്ല അല്ലേ. നമ്മുടെ മുന്നിൽ ഇതുപോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുന്ന സമയത്ത് മാത്രമായിരിക്കും നമ്മൾ അയ്യോ വീട് നമുക്ക് നഷ്ടപ്പെട്ടല്ലോ, നമ്മുടെ ഒരു ആയുസിലോട്ടുള്ള ഫുൾ ഇൻവെസ്റ്റ്മെൻറ്റാണ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത് അല്ലേ. അപ്പം നമ്മളെ ആശ്വസിക്കാൻ ഒരു പക്ഷേ നമുക്ക് ജീവൻ തിരിച്ചു കിട്ടിയല്ലോ, നമുക്കെല്ലാം ഉണ്ടാക്കിയെടുക്കാമെന്ന് നമ്മൾ ആശ്വസിക്കപ്പെടുമ്പോഴും തീർച്ചയായിട്ടും ഒരു ക്വസ്റ്റ്യനാണ് ഇവിടെ നിന്ന് നമ്മളിനി എങ്ങോട്ട് പോകുമെന്നും. പല മലയാളികളുടെ ഒരുപാട് ആൾക്കാരുടെ കണ്ണീരൊപ്പുന്ന എന്താണ് വാർത്തയിലൂടെ ഞാൻ കണ്ടതാണ്. ഇത്രയും കാലം പ്രവാസിയായിട്ടായിരുന്നു ജീവിതം, വീട്ടിൽ നിന്നിട്ടില്ല, അങ്ങനെ ഉണ്ടാക്കിയ വീടാണ് അത് കംപ്ലീറ്റ് നശിച്ചു പോയി, ഇനി എത്ര നാൾ ക്യാമ്പിൽ നിൽക്കും, ഇനി തിരിച്ച് എങ്ങോട്ട് പോകുമെന്നൊക്കെ അത്ര ദുഃഖത്തിൽ അവർ സംസാരിക്കുന്നത് കണ്ട് എൻ്റെ കണ്ണു നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ നമ്മുടെ അത്രയും നമ്മൾ വിചാരിക്കുന്നുണ്ടായിരിക്കും നമ്മൾ സേഫാണ് സെക്യൂർ ആണെന്നൊക്കെ നമ്മൾ വിചാരിച്ചിട്ട് ഹോം ഇൻഷുറൻസ് നിങ്ങൾ എടുക്കാണ്ടിരിക്കാൻ പാടില്ല. ഒരു രാത്രി കൊണ്ടാണ് വയനാട്ടിൽ അത്രയും വലിയൊരു ദുരന്തം ഉണ്ടായതല്ലേ. എത്രയോ ആൾക്കാർ, ഒരു ഗ്രാമം തന്നെ അവിടെ ഒഴുകിപ്പോയിട്ടുണ്ട്, എത്രയോ ആൾക്കാർ മരിച്ചു, ഇനിയും എത്രയോ പേരെ കണ്ടു കിട്ടാനുണ്ട്. അപ്പം അത്രയും പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നുപോയി. അപ്പം ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഒരു കാര്യമാണ്, നമ്മൾ മസ്റ്റായിട്ടും നമ്മൾ എടുത്തു വെക്കേണ്ട കാര്യങ്ങളിലൊന്നാണ് ഹോം ഇൻഷുറൻസ് അല്ലേ. ഇതുപോലുള്ള പ്രതിക്ഷോഭങ്ങളിൽ നമ്മുടെ ഉരുൾപൊട്ടലായിക്കൊള്ളട്ടെ വെള്ളപ്പൊക്കത്തിലൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല ഏത് സാഹചര്യത്തിലാണ് എന്താണ് സംഭവിക്കുന്നത്. സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുകയാണെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ എന്ന രീതിയിൽ നമുക്ക് എടുത്തു വെക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഹോം ഇൻഷുറൻസ്. ഒരു വീടിന് വേണ്ടിയിട്ട് നിങ്ങൾ ലക്ഷങ്ങളും കോടികളൊക്കെ മുടക്കുമ്പോൾ ഒരു ചെറിയ തുക മാത്രം നിങ്ങൾ ഇൻഷുറൻസിന് ഹോമിനെ കവർ ചെയ്യുന്ന ഒരു ഇൻഷുറൻസിന് വേണ്ടിയിട്ട് മാറ്റിവെക്കാൻ നമ്മൾ നിർബന്ധിതരാകണം കേട്ടോ. എങ്കിൽ മാത്രമാണ് നമുക്കൊരു ദുരന്തം വന്നിട്ടുണ്ടെങ്കിൽ അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു തുക നമുക്ക് തേണ്ടിയെടുക്കാനും വീണ്ടും നമുക്കൊരു വീട് റീകൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ അത് നമുക്ക് പോസിബിൾ ആയിട്ടുള്ള കാര്യമായിരിക്കുള്ളൂ. അതേസമയം നമുക്ക് എന്താണ് ഇതുപോലുള്ള ദുരന്തങ്ങളിലൊക്കെ പെട്ടിട്ട് നമുക്ക് പിന്നീടൊരു വീട് അനുവദിച്ച് അതിലോട്ടൊക്കെ മാറി വരണമെങ്കിൽ കുറച്ച് കാലതാമസം എടുക്കും. അതിനെയും പോസിബിലിറ്റീസൊക്കെ നമുക്കിനി വരും ദിനങ്ങളിൽ അറിയാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇത് നമ്മളെ കൊണ്ട് സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ചെറിയൊരു തുക വെച്ചിട്ട് നമുക്കൊരു ഹോം ഇൻഷുറൻസ് എടുത്ത് വെക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ഇൻഷുറൻസ് പോളിസീസ് ഉണ്ട്. അപ്പം കറക്റ്റായിട്ട് നിങ്ങൾ നോക്കേണ്ടത് വീടിൻ്റെ സ്ട്രക്ചറിന് മാത്രമായിരിക്കരുത് നിങ്ങൾ ഇൻഷുറൻസ് പരിരക്ഷ എടുക്കേണ്ടത്. അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഫേർണിച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ട് അതുപോലെ പ്ലംബിംഗ് വയറിംഗ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുടെയും കൂടെ വാല്യൂ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഇൻഷുറൻസ് കവറേജ് തന്നെ നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അതൊക്കെ നിങ്ങളൊന്ന് അന്വേഷിക്കുക. ബാങ്കുകൾ ഇപ്പം HDFC ബാങ്കിലൊക്കെ ഈ ഒരു ഹോം ഇൻഷുറൻസിൻ്റെ ആ ഒരു സർവീസസ് അവൈലബിളാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് അന്വേഷിച്ചിട്ട് തീർച്ചയായിട്ടും നിങ്ങളും നിങ്ങളുടെ വീടിനെ പരിരക്ഷ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പം ഈ ഒരു ഇൻസിഡൻറ്റ് നടന്നതുകൊണ്ട് എനിക്ക് ഇതിനെക്കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് എൻ്റെ മനസ്സിങ്ങനെ പറഞ്ഞു. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമുക്ക് നാളെ മുതൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇതുപോലുള്ള വീഡിയോസിന് സാമ്പത്തികപരമായിട്ട് നിങ്ങൾക്കും ലൈഫിൽ മുന്നോട്ട് വരണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മിഡിൽ ക്ലാസ്സുകാർക്ക് വേണ്ടിയിട്ട് ഒരുപാട് നല്ല വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ കുഞ്ഞു സമ്പാദ്യങ്ങൾ സേവ് ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പർപ്പസിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നമുക്ക് നാളെ മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് കാണാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ലവ് യു ഓൾ. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇതുപോലെ വിലയേറിയ കമൻറ്റുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയുക. നിങ്ങൾക്ക് എന്തുതരം വീഡിയോസാണ് കാണേണ്ടത് എന്നൊക്കെ നിങ്ങൾ പറയുകയാണെങ്കിൽ അത്തരത്തിലുള്ള കണ്ടൻറ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ടിനും എല്ലാത്തിനും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ ചുരുക്കുകയാണ്. താങ്ക് യു സോ മച്ച്.